Hi friends, assalamu alaikum. Welcome to my channel. ഇന്ന് ഞാൻ ഒരു ഈസി ആയിട്ടുള്ള ഒരു ഷവർമ പാർസൽ ആണ് ചെയ്യുന്നത്. ചിക്കൻ ഞാനിതിൽ പൊരിച്ചിട്ടാണ് ഇടുന്നത്. അതിനു വേണ്ടി 200 ഗ്രാം ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ നാരങ്ങാനീര്, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാൽ ടേബിൾസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ തൈര് കൂടെ ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചു വെക്കാം. ഇത് ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഷവർമയിലേക്കുള്ള വെജിറ്റബിൾസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാരറ്റും കുക്കുംബറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായി ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കണ്ട്. ചിക്കൻ ഞാൻ പൊരിച്ചിട്ട് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് നൈസായിട്ട് ഷ്രെഡ് ചെയ്യണ്ട, കുറച്ച് കട്ടിയിൽ ഷ്രെഡ് ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കാൻ നന്നായിരിക്കും. അടുത്തത് മയണൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. മയണൈസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കണം, ഒരുപാട് ലൂസായി പോകരുത്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിത് സമൂസ ഷീറ്റിലാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം ഒരു സമൂസ ഷീറ്റ് വെച്ച് കൊടുക്കാം. അതിൻ്റെ നടുവിൽ കുറച്ച് മൈദ പേസ്റ്റ് തേച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഇതുപോലെ വേറൊരു സമൂസ ഷീറ്റ് കൂടെ വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ നാല് സൈഡിൽ നിന്നും മടക്കി മൈദ പേസ്റ്റ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. എണ്ണ ചൂടായ അതിലേക്ക് ഓരോന്നോരോന്നായി വെച്ചു കൊടുക്കാം. ഒരുപാട് നേരം വേവിക്കാൻ വെക്കരുത്, ഇതിൻ്റെ പുറം മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി.
കാരണം ഉള്ളിലെ മയനസ് മുട്ട കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ അതൊക്കെ വെന്തു പോകും. രണ്ട് സൈഡും ഒന്ന് കളർ മാറിക്കഴിഞ്ഞാൽ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ബാക്കി കൂടെ ഒന്ന് പൊരിച്ചെടുക്കണ്ട്. നമ്മുടെ ഷവർമ പാർസൽ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.